മിസ്റ്റർ വിജയനല്ലേ? ഞാൻ നിന്റെ അച്ഛൻ കരണം മാഷ്. ഒന്ന് മുഖതാവി കാണണമെന്ന് വിചാരിക്കാൻ തുടങ്ങിട്ട് കുറച്ച് ദിവസമായി. അങ്ങനെയാണെങ്കിൽ എന്നെയും കൂടി ഒന്ന് പരിചയപ്പെടുത്തിക്കോളൂ മാഷേ. ആ ഇത് അച്ഛനായര്, നിന്റെ അമ്മ അച്ഛൻ. തീർന്നില്ല, അണിയറയിൽ ഇനിയുമുണ്ട് കഥാപാത്രങ്ങൾ. എന്റെ ഭാര്യ രത്നാവതി, മകൾ ഊർമിള. നീലക്കുറിഞ്ഞി പൂക്കും പോലെ 12 വർഷത്തിൽ ഒരിക്കലേ വിജയം മാഷ കാണാൻ ഒക്കൂന്ന് താങ്കൾ എന്റെ മകളെ കെട്ടുമ്പോ ഞാൻ അറിഞ്ഞിരുന്നില്ല. എങ്കിൽ പിന്നെ ഈ അപൂർവ വസ്തുവിനെ ഒന്ന് കണ്ടിട്ട് തന്നെ കാര്യമെന്ന് ഞാനും തീരുമാനിച്ചു. അതുകൊണ്ട് ആ കരണം മാഷ വിവരം അറിയിച്ചപ്പോ രാത്രിയും തന്നെ വിചാരിച്ചു ഞാൻ ഇങ്ങോട്ട് പുറപ്പെട്ടത്. അയ്യോ, ഇതാരൊക്കെയാ? എന്താ എല്ലാരും കൂടെ രാത്രിയില്? ഭാഗ്യം, നിന്റെ മോള് ജീവനോട് ഇരിപ്പുണ്ട്. സുഖാണോ മോളെ? മതി മതി, ഈ രംഗം നമുക്ക് പെട്ടെന്ന് അവസാനിപ്പിക്കാം. അതുകൊണ്ട് സ്ത്രീ കഥാപാത്രങ്ങൾ കണിയറേ ചെന്ന് വല്ല മുറുക്കോ കട്ടൻ കാപ്പിയോ കഴിക്കാം. നീ ഭയപ്പെടണ്ട, ഒന്നും ചെയ്യാനല്ല. കുറച്ചു നേരത്തേക്ക് ഇവനെ ഞങ്ങൾക്ക് മാത്രമായിട്ടൊന്ന് വിട്ടുതരണം. അതെ, അടെ മിസ്റ്റർ വിജയൻ. ഞാൻ അച്ഛനും അമ്മയും കാണാൻ വേണ്ടി വീട്ടിലോട്ട് വരാനിരുന്നതാ. ആണോ? ഞാൻ അത്രയ്ക്ക് പ്രതീക്ഷിച്ചില്ല. അമ്മ കിടപ്പിലാണെന്ന് അറിഞ്ഞിരുന്നു. സന്തോഷം. നമുക്ക് എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും പരസ്പരം അറിയാവുന്നതുകൊണ്ട് കൂടുതൽ വളച്ചു കെട്ടുന്നില്ല. ഇരിക്കോ. വേണ്ട അച്ഛൻ, ഞാനിവിടെ ഇരിക്കണോ? ആ അല്ലെങ്കിൽ അച്ഛനാർക്ക് പറയാനുള്ള ആദ്യം പറ. അപ്പോഴേ വിജയ, എന്റെ മകളെ കല്യാണം കഴിക്കുമ്പോ വിജയൻ ഒരു സ്കൂൾ മാഷായിരുന്നു. ഇപ്പോഴോ ടാറ്റാ ബിർളയൊക്കെ പോലെ വലിയൊരു വ്യവസായ സമുച്ചയത്തിന്റെ അധിപനാണെന്ന് കേൾക്കുന്നു. നല്ല കാര്യം. പക്ഷേ എന്റെ മകൾക്ക് ഈ ടാറ്റയും ബിർളയൊന്നും വേണ്ട, പഴയ ആ സ്കൂൾ മാഷ് മതി. കൂടുതൽ വിശദീകരിക്കണോ? ആ മാഷ തിരിച്ചു കിട്ടാൻ വേണ്ടി അച്ഛൻ നായരും കുടുംബവും ഈ വീട്ടിൽ സ്ഥിരമായിട്ട് താമസിക്കാനാണ് പരിപാടി. ചെലവിന് തരണ്ട, എന്റെ പെൻഷൻ കൊണ്ട് ഞങ്ങളും 3 പേരും എല്ലാ കഞ്ഞോ വെള്ളമോ കുടിച്ചു ഇവിടെ കിടന്നോളാം. വിജയ മാഷ് സ്കൂളിൽ പോകുമ്പോ അച്ഛന നായര് കൂടെ വരും. ഒരു ബോഡി ഗാർഡായിട്ട് വൈകുന്നേരം വരെ സ്കൂളിൽ കാവല്, തിരിച്ചു വീണ്ടും ഒരുമിച്ച് മടക്ക യാത്ര. നീ എങ്ങോട്ടും കടന്നു കളയാതിരിക്കാനാ. അത് നല്ലതാ. അഭിപ്രായം ചോദിച്ചില്ല. ഇനി നമുക്ക് ഔപചാരികത അങ്ങ് വിടാം അല്ലേ അച്ഛന നായരെ? മാഷിന്റെ ഇഷ്ടം. എടാ കഴുതേ, ഊരി തണ്ടി, എന്താണ് അതിന്റെ മനസ്സിൽ? ഞാനേ അതുകൊണ്ട് ഇനി ഇങ്ങനെ പോയാ പോരാ. ഇവന്റെ ചീട്ടുകളെയും കള്ളുകൂടി അവസാനിപ്പിച്ചേ പറ്റൂ. അതൊക്കെ ഞാൻ എന്നേ നിർത്തിയച്ച. എന്നോടാണ് പറയുന്നത്? ഇപ്പൊ അങ്ങനെ കുടിയൊന്നും ഇല്ല. എന്തെങ്കിലും ആട്ടെ, ഞാനൊരു നല്ല കാര്യം പറഞ്ഞ നീ അനുസരിക്കോ? അത് കൊള്ളാം, അച്ഛൻ പറഞ്ഞ ഞാൻ അനുസരിക്കാതിരിക്കും. അതില്ല. അപ്പൊ അനുസരണമുള്ള എന്റെ മോൻ ഈ കൊല്ലം മാലയിട്ട് ശബരിമലയ്ക്ക് പോണം. മണ്ഡലകാലം തുടങ്ങാൻ പോവല്ലേ, ഇതുവരെ ഉള്ളത് എല്ലാം നമുക്ക് മറക്കാം. മനസ്സും ശരീരവും ദൈവത്തിങ്കിൽ അർപ്പിച്ച് 41 ദിവസത്തെ വ്രതം. നന്മയുണ്ടാകും. അച്ചടക്കുള്ള ജീവിതം എങ്ങനെയെന്ന് നീ മനസ്സിലാക്കും. അതെ, നല്ലതാ. മാലയിടാം. അടുത്ത കൊല്ലിടാം. അടുത്ത കൊല്ലോ? അല്ല, ഇതിപ്പോ പെട്ടെന്ന്. പെട്ടെന്നല്ലോ, മാലയിടാൻ ഇനി 5-6 ദിവസമുണ്ട്. അല്ലച്ച, ഒരു തയ്യാറെടുപ്പ് വേണല്ലോ. എന്തിന്? നിന്നോട് ഗുസ്തി പിടിക്കാനല്ലോ മാഷ ആവശ്യപ്പെട്ടത്. അച്ചടക്കം നമ്മുടെ മനസ്സിലല്ലേ ഉണ്ടാവേണ്ടത്? ഒരു കാര്യം ഞാൻ വാക്കുതരാം, ഇന്ന് മുതൽ ഞാൻ അച്ചടക്കമുള്ളവനായിരിക്കും. ആ അച്ചടക്കം നിന്റെ കയ്യിൽ വെച്ചാൽ മതി, മാല ഇട്ടിട്ടുള്ള അച്ചടക്കം മതി. എന്താ വിജയട്ട മാല ഇട്ട? നല്ലതല്ലേ? അച്ഛൻ പറയുന്ന അനുസരിച്ചൂടെ? ഇതിപ്പോ 41 ദിവസത്തെ വ്രതമാണോ ഉദ്ദേശിക്കുന്നത്? കൂടുതൽ ചോദ്യം ഒന്നും വേണ്ട. നീ മാലയിടും, വ്രതം എടുക്കും, മലയ്ക്ക് പോകും. അത് കഴിഞ്ഞേ ഞാനിവിടെ നിറങ്ങുന്നുള്ളൂ. ആണോ? അച്ഛനും ഇവിടെ താമസിക്കുകയാണോ? അതെ. എനിക്ക് സന്തോഷമായി. എല്ലാവരും കൂടി ഇവിടെ ഇങ്ങനെ സന്തോഷമായിട്ട് സുഖമായിട്ട്. ശ്യാമേ, നീ എന്തൊരാളാ? എന്തെങ്കിലും കുടിക്കാൻ എടുക്കാതെ? അയ്യോ, അതെ പഞ്ചസാര ഞാൻ മറ്റേ ഷെൽഫിലും. മാഷ് കാര്യമായിട്ട് പറഞ്ഞതാണോ? വിജയ മാല ഇടുന്നവരോട് ഉണ്ടാവോ? ഇനി ഇവനെ ഞാൻ വിടില്ല. വിജയട്ടാ, വിജയട്ടാ, വിജയട്ടാ. എന്താ മോളെ? എന്താ?
എന്താ ശ്യാമളെ ചോദിച്ചത് കേട്ടില്ലേ? അത് വിജയേട്ടൻ ഷർട്ട് എടുത്തിട്ട് ഈ വഴി പോയി. പോവേ മോൻ. ഉണക്ക് അത്ര പോരല്ലടോ. എങ്ങാരാ വൈകുന്നേരത്തിന് മുമ്പേ ചൂടാക്കി കഴിഞ്ഞു കേട്ടോ. ആ വിജയേട്ടൻ ഇതുവഴി എങ്ങനെ വന്നോ ജോണേട്ടാ? എന്താടാ മൂപ്പര് തെക്ക് വടക്ക് നടക്കുന്നതിന് ഞാനെന്ത് വിളിച്ചു? ആ കരുണമാഷ് അച്ഛനായ കൊണ്ട് ഇന്നലെ രാത്രി എന്റെ വീട്ടിൽ കയറി വന്ന് ഭയങ്കര ബഹളം. വിജയൻ എവിടാന്ന് ചോദിച്ചോണ്ട് വിജയനെ ഞാൻ എന്തെ പോക്കറ്റിലിട്ട് നടക്കുക, അവർ ചോദിക്കുമ്പോ എടുത്തു കൊടുക്ക. കാലത്ത് മുതൽ ഞാൻ അന്വേഷിച്ച് നടക്കുക. ആരേ വിജയേട്ടനെ തന്നെ. സത്യം പറയാ, അയാളെ കണ്ട ആ നിമിഷം മോന്തക്കിട്ട് ഞാൻ എണ്ണ കൊടുക്കും. താടാ എന്റെ മോന്തക്കിട്ട് രണ്ടെണ്ണം താടാ. വിജയേട്ടൻ ഇവിടെ? വിജയൻ ഇന്നലെ ഇവിടെ കിടന്നത്. സുഹൃത്തുക്കൾക്ക് ഒരു അപകട ഘട്ടമെന്ന് അവരെ തള്ളി പറയാടാ വേണ്ടത്. വിജയേട്ടൻ അറിയാഞ്ഞിട്ടാ ഇന്നലെ രാത്രി ഞാൻ കേട്ടത്. നീ കൂടുതൽ സംസാരിക്കണ്ട ജോണി. ചെയ്ത തെറ്റുകൾക്ക് അപ്പപ്പോ ശിക്ഷ കൊടുത്ത് വിടുന്നതല്ലേ നല്ലത്? തീർച്ചയായിട്ടും അങ്ങനെയാണ് വേണ്ടത്. എങ്കിൽ ഇപ്പൊ തന്നെ ഇവൻ എന്റെ വീട്ടിൽ പോയി എന്റെ അച്ഛനും അമ്മായി അച്ഛനും അവിടെ തന്നെ ജീവനോട് ഇരിപ്പുണ്ടോന്ന് അറിഞ്ഞിട്ട് വരട്ടെ. എന്നിട്ട് വേണം എനിക്ക് എന്റെ അടുത്ത നീക്കങ്ങൾ പ്ലാൻ ചെയ്യാൻ. ഇതാണ് ശിക്ഷ? തൽക്കാലം അത്രയും മതി. ഞാൻ ഏരിയയിലേക്ക് പോവില്ല. ശിക്ഷ വിധിച്ചു കഴിഞ്ഞാ പിന്നെ രക്ഷയില്ല സുഖു. അനുസരിക്കുന്നതാണ് നല്ലത്. എന്നിട്ട് വേണം എല്ലാരും കൂടെ എന്നെ അവിടെ പിന്നെയും കടിച്ചു കയറാൻ. നീ നേരെ വീട്ടിൽ ചെന്ന് അച്ഛനാരുണ്ടോ കരുണമാഷുണ്ടോ എന്ന് ചോദിക്കല്ല വേണ്ടത്, വേറെ എന്തെങ്കിലും തക്കതായ കാരണങ്ങൾ ഉണ്ടാക്കി വേണം ചെല്ലാൻ. എന്ത് കാരണം? ഭൂലോക കളനായ നിനക്കാണട കാരണം ഉണ്ടാക്കാൻ പ്രയാസം. ചെല്ലടാ ഓടാ. വിജയേട്ടൻ എണീറ്റിട്ടുണ്ടാവില്ല അല്ലേ? ഇതാ ഇതങ്ങോട്ട് എടുത്തു വെച്ചോളൂ. കാലത്ത് നോക്കുമ്പോ ഞങ്ങളുടെ പറമ്പിൽ ഇതിങ്ങനെ മുഴുത്ത് പഴുത്ത് കിടക്കുക. ഞാനിവിടുന്ന് പഴം കുഴച്ച് കുഴച്ച് പുട്ട് എത്ര തിന്നിട്ടുള്ളതാ. അല്പമെങ്കിലും നന്ദി വേണ്ടേ? വിജയേട്ടൻ കുളിക്കായിരിക്കും അല്ലേ? സുഖുന് എന്താ വേണ്ടത്? ഇത് ഇവിടെ തരണം. ഇവിടെ ഇപ്പത് വേണ്ട. അല്ല ചേച്ചിയുടെ അച്ഛനും അമ്മയൊക്കെ വന്നിട്ടുള്ളതല്ലേ, അവർക്ക് കൊടുക്കാനെങ്കിലും. ഇവിടെ ഒരു അച്ഛനും ഇല്ല അമ്മയില്ല. പോയോ? വേറെ വിശേഷമൊന്നുമില്ലല്ലോ. അല്ല ഞാൻ നന്ദി നന്ദി പിന്നീട് സൗകര്യം പോലെ കാണിച്ചാ മതി. മഴക്കാർ നീങ്ങി മാനം തെളിഞ്ഞു. ആണോ? അപ്പൊ ശത്രുക്കൾ പടിയിറങ്ങി എന്നർത്ഥം. അതെ, പക്ഷേ വിജയേട്ടന്റെ സ്ഥിരം മഴക്കാർ കൂടുതൽ ഘനീഭവിച്ച് അന്തരീക്ഷത്തിൽ തന്നെ ഉരുണ്ടുകൂടി നിൽപ്പുണ്ട്. ശ്യാമള മഴക്കാറല്ലേ, അദ്ദേഹം ഈസിയായിട്ട് കൈകാര്യം ചെയ്തോളാം. ചോണിക്കുട്ടി ഒരു 50 രൂപയും കൊടുത്ത് ഒരു നമ്പർ ഇറക്കാനാ. എന്റെ കാശുണ്ട്? പിന്നെ എന്റെ കാശുണ്ട്. പതിവാഹാരത്തിൽ നിന്ന് എല്ലാ വൈറ്റമിനുകളും കിട്ടിയെന്ന് വരില്ല. എല്ലിനും പല്ലിനും വൈറ്റമിൻ സി, കണ്ണിന് വൈറ്റമിൻ എ, പിന്നെ ബി ഡി ഇ എഫ് ജി എച്ച്, അങ്ങനെ എല്ലാ സാധനങ്ങളുണ്ട്. നമ്മുടെ രണ്ട് അച്ഛന്മാർക്കും കൂടെ, നിന്റെ അമ്മയ്ക്കും നിന്റെ അനിയത്തിക്കും കൂടെ, കുട്ടികൾ വരുമ്പോൾ അവർക്കും കൂടെ, നീയും കൂടി. നിനക്കെന്താ ഹോർലിക്സ് കണ്ടിട്ട് ഒരു സന്തോഷം ഇല്ലാത്തത് ശ്യാമേ? ഇത് മാറ്റി കോംപ്ലാ കൊണ്ടുവരണോ? കുംപ്ലിംഗ് കിട്ടോ? മനസ്സിലായി. നിന്റെ മനസ്സിലിപ്പോഴും ഞാൻ നിന്റെ മാലയും വളയും വിറ്റ ദേഷ്യമല്ലേ? അതെ ശ്യാമേ. അതെ ശ്യാമ തന്നെ. എനിക്കിപ്പോ വിജയേട്ടനെ പേടിയാ. അയ്യോ ഞാനൊന്നും ചെയ്യില്ല. എന്തിനാ പേടിക്കുന്നത്? അതുകൊണ്ട് ഞാൻ പേടിക്കുന്നത്, വിജയേട്ടൻ ഒന്നും ചെയ്യില്ല, ആരെ അനുസരിക്കില്ല. ഒരു ഹോർലിക്സ് കൊണ്ട് സോപ്പിടാൻ വന്നിരിക്കുന്നു. ഇവിടെ ആർക്കും ഇത് വേണ്ട. തിരിച്ചു കൊടുത്തിട്ട് ആ കാശുകൊണ്ട് കള്ളു കുടിച്ചിട്ട് വാ. അല്ല കള്ളിൽ വൈറ്റമിൻ എയും സി ഒന്നും ഇല്ലല്ലോ. ബോധം കെടില്ലേ? അതുപോലെ This is a serious offense. ഹോർലിക്സിന് പകരം കള്ള്. നീ ഇങ്ങനെ പറഞ്ഞെന്നറിഞ്ഞാ ഹോർലിക്സ് കമ്പനി നിന്റെ പേരിൽ കേസ് കൊടുക്കും. എന്നിട്ട് തൂക്കിക്കൊല്ലോ. എങ്കിൽ നന്നായിരുന്നു, അല്ലെങ്കിലും ഇപ്പോഴത്തെ അവസ്ഥയെക്കാളും അതാ നല്ലത്. നമ്മുടെ ശബരിമല ഗ്രൂപ്പ് സ്ഥലം വിട്ടു പോയോ? വാഴക്കുലിം കൊണ്ടുവന്ന ചാരം പറഞ്ഞില്ലേ? ഇതെന്തിനാ കരയുന്നേ? ഇനി അങ്ങോട്ട് എനിക്ക് കരച്ചിലേ വിധിച്ചിട്ടുള്ളൂന്ന് മനസ്സിലായി. ഞാൻ പറയുന്നതൊന്നും അനുസരിക്കാറില്ല. വേണ്ട, പ്രായത്തിലെ മൂത്തവർ അതും സ്വന്തം അച്ഛനൊരു കാര്യം പറഞ്ഞപ്പോ ഇറങ്ങി ഓടുക എന്ന് പറഞ്ഞ ഒരിക്കലും നന്നാവാൻ ഉദ്ദേശമില്ലെന്നർത്ഥം. ശബരിമലക്ക് പോയാലേ ഞാൻ നന്നാവുന്നാണോ? ഹിമാലയത്തിൽ പോയാലും നന്നാവില്ല എന്നറിയാം. പിന്നെ എന്താ പ്രശ്നം? എന്നോട് മിണ്ടാൻ വരണ്ട.
ശ്യാമേ എന്താ വേണ്ടത്? ഇതെന്താ അവിടെ ഇവിടെ വന്നു കിടക്കുന്നത്? ഞാൻ ഇനി ഇവിടെ എന്നാ പിന്നെ ഞാനും ഇന്ന് ഇവിടെയാ. എന്റെ അടുത്ത് വരണ്ട, എനിക്ക് പിന്നെ ശ്യാമ എന്റെ അടുത്ത് വന്ന് കിടക്ക്. പിള്ളേരുണരും. എന്റെ ശ്യാമേ, ഒരു ശബരിമല പ്രശ്നത്തിൽ നീ ഇങ്ങനെ തുടങ്ങിയാലോ? മോളെ ദിവ്യ, അപ്പൊ നായിന്റെ വാൽ ഓടക്കോയിലിട്ട് നേരാക്കാൻ തന്നെയാണ് അവരെ പരിപാടി. ഒരു മനുഷ്യായുസ്സിൽ 41 ദിവസം എന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യാ. വെറും 2 സെക്കൻഡ് കൊണ്ടാ ഹിരോഷിമയും നാഗസാക്കിയും ഒക്കെ ആറ്റം ബോംബ് വീണ് ചാമ്പലായത്. അതപ്പോ അതെപ്പോഴെങ്കിലും ഓട്ടെ, നമ്മുണ്ടായിരിക്കും. എന്തു വന്നാലും വിജയനി എലിക്കണിയിൽ വീഴരുതെന്നാണ് എന്റെ അഭിപ്രായം. ഒരാളെ നന്നാവാനും സമ്മതിക്കില്ലല്ലേ. ചേട്ടാ, നന്നാവാന്ന് പറഞ്ഞ ശബരിമലക്ക് മാലയിടല. നിങ്ങൾ ഈ ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കും എന്നത് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഏടേടേ, മതത്തെ കയറ്റാൽക്കരുതേ. എന്നാ നിങ്ങൾക്ക് ഒരു കാര്യം അറിയോ? അയ്യപ്പന് മതം ഇല്ല. മൂപ്പര് ഏറ്റവും വലിയ കൂട്ടുകാരൻ ആരായിരുന്നു അറിയോ? വാവര്. വാവര് സ്വാമി മുസ്ലിമാ. അല്ലാ, അയാളിപ്പോ എവിടെയുണ്ട്? അയാളിപ്പോ എവിടെ ഇല്ല. പക്ഷെ വാവര് സ്വാമിയെ തൊഴുതിട്ട് എല്ലാ അയ്യപ്പന്മാരും മല ചവിട്ടു, അതറിയോ? നേരാണ് ജോണിക്കുട്ടി, അങ്ങനെയാണെങ്കിൽ നമുക്കൊന്ന് മല കയറിയാ കൊള്ളാന്നുണ്ട്. അതാ ഞാനും ആലോചിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും മാലയിട്ട് മലക്ക് പോയാലെന്താ? ഓടാടുന്നു എല്ലാം ഉണങ്ങുന്ന എണ്ണയ്ക്ക് ഞങ്ങൾക്ക് ഇപ്പൊ അങ്ങനെ ഉണങ്ങാൻ സൗകര്യമില്ല. മാല ഇട്ടാലും ചില സമയം അവർ വെള്ളടിക്കാറുണ്ടല്ലോ. അടിക്കുന്ന സമയത്ത് മാല ഉരിയേച്ചാ മതി എന്നാ കേക്കുന്നേ. ആണോ, അങ്ങനെ മതിയോ? മതിയെന്നേ. അപ്പൊ ഇറച്ചി മീനും അതും കഴിക്കാമെന്നേ ഉള്ളൂ. എന്നാരും പറഞ്ഞു? ഇക്കാര്യത്തിൽ നമുക്കൊരു പൊതു അഭിപ്രായം ആരായ. ചിലപ്പോ ബാർബർ ചന്ദ്രന് നമ്മളെ ഉപദേശിക്കാൻ സാധിച്ചേക്കും. 10-30 കൊല്ലായിട്ട് ഇന്ത്യ യുണൈറ്റഡ് നേഷൻസിൽ അംഗ, എന്നിട്ടും സെക്യൂരിറ്റി കൗൺസിൽ മെമ്പർ അല്ല. ഇന്നലെ വന്ന ജപ്പാൻ കയറി എങ്ങനെ? അതാ ഞാൻ പറഞ്ഞത്, ഇതൊക്കെ അമേരിക്കന്റെ ഒരു കളിയാണ്. കോഫി അന്നൻ ഇസ്രായേൽ സന്ദർശനം കഴിഞ്ഞു വരുമ്പം ഇത് വലിയ പ്രശ്നമാകാൻ പോവാ. കോഫി കുടിക്കുന്ന കോഫി അല്ലടോ. കോഫി അന്നൻ യുണൈറ്റഡ് നാഷൻസിന്റെ സെക്രട്ടറി. ഒരു പേപ്പറും വായിക്കൂല, വെറുതെ ഇങ്ങനെ മുടിയും വെട്ടി ഷേവും ചെയ്തിട്ട് നടക്കും. കോഫി എടോ ചന്ദ്ര, ശബരിമലയ്ക്ക് മാല ഇട്ടാൽ വെള്ളം ഓടിക്കാൻ പാടുണ്ടോ? ആരാ മാല ഇടുന്നത്? ആരെങ്കിലും ആവട്ടെ, വെള്ളം ഓടിക്കാൻ പാടുണ്ടോ ഇല്ലയോ? ഇത്ര കഷ്ടപ്പെട്ട് എന്തിനാ മാല ഇടുന്നത്? അത് വളരെ പ്രസക്തമായ ഒരു ചോദ്യം. നീ ചുമ്മാരടാ. നമ്മുടെ വിജയമാഷ് മാല ഇട്ട് 41 ദിവസത്തെ വ്രതം എടുത്ത് മലയ്ക്ക് പോയാലോ എന്ന് ആലോചിക്ക. ഇതിലും വലിയ തമാശ ഇതുവരെ കേട്ടിട്ടില്ല. രാക്ഷസന്മാരെ പോലെ അലറുക. ആ കത്രികെടുത്ത് എന്റെ മീശ നന്നായിട്ടൊന്ന് വെട്ടിത്ത. ആഹാ, ചേച്ചി ഇവിടെ നിൽക്കണോ? എനിക്കറിയാം ചേച്ചി എന്നും എന്നെ തെറ്റിദ്ധരിച്ചിട്ടേ ഉള്ളൂ. പക്ഷെ വിജയേട്ടനെ കൊണ്ട് ഈ സുപ്രധാന തീരുമാനം എടുപ്പിച്ചതിന്റെ ഒരു ചെറിയ ക്രെഡിറ്റ് എനിക്ക് കിട്ടിയേ പറ്റൂ. ശബരിമലയ്ക്ക് മാലയിടാൻ വിജയേട്ടൻ സമ്മതിച്ചു. ഒരു മാറ്റം അനിവാര്യമാണെന്ന് എനിക്കും തോന്നി. എനിക്ക് തൃപ്തിയായടാ ആദ്യമായിട്ടാ നിന്നെ കുറിച്ച് ഓർത്ത് സന്തോഷിക്കാൻ ഒരു അവസരം കിട്ടുന്നത്. ദൈവം നിന്നെ അനുഗ്രഹിക്കണം മോനെ. സത്യം പറഞ്ഞാൽ ഇവിടെ എത്തി ഈ നിമിഷം വരെ ഞാൻ വിശ്വസിച്ചിരുന്നില്ല. ഇനി വേണ്ടത് ശാരീരികവും മാനസികവുമായ ഒരു തയ്യാറെടുപ്പാ. ഞാൻ തയ്യാറെടുത്ത് കഴിഞ്ഞു വച്ചാ